അതെ, ഇപ്പൊ തന്നെ 350 rupees പറ്റും. 150 rupees എനിക്ക് ഇങ്ങോട്ടുള്ള ഒരാള്. അതെങ്ങനെ? അല്ല, ഇന്നലെ 1 kilo നത്തോലി മീൻ കൂടെ മേടിച്ചായിരുന്നു. 1 kilo നത്തോലിക്ക് 500 rupees. 500 rupees കിട്ടിയാ ഭാഗ്യം. ഇങ്ങോട്ട് വന്ന്. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി, നത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീന. അതുകൊണ്ട് ഒരു ചായ എടുത്തു. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്, ചായ കൊടുക്കണോ എടുക്കണോ? ശരിയല്ലേ? വരട്ടെ, മീൻ വല്ലതും വേണോ ചേച്ചിയോട് ചോദിച്ചോയിക്കേ. ആ മീൻ വേണം. എന്ത് മീനാ? ആ പോലെ ഉണ്ട്. എന്താ വില? 350. ഔ, 350 rupees. വേറെന്താ ഉള്ളത്? ചൂരയുണ്ട്, 250. വേറെ? പിന്നെ ചാളയുണ്ട്, 50 rupees. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കട്ടിന്ന് ലാശം ഉണ്ട്, അത് ഞാൻ കൊടുക്കുകയല്ല. വല്ലാത്ത പഹയം തന്നെ. ഹായ്, എന്ത് ഹോയ്? ഹോയോ വലേട്ടാ, ആ മീൻകാരന്റെ ശബ്ദല്ലേ കേട്ടത്? അതെ അതെ. അയാള് പോയോ? ഓ, അവൻ അതൊന്നും കൊടുക്കണില്ല അത്രടി. അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു. എടാ പഹയാ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 kilometer നമ്മൾ തന്നെ നടക്കണ്ടേ പെരേലിക്ക്? അല്ലാണ്ട് പിന്നെ 1.5 kilometer ഊണ് കളഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വരും? മാണ്ടടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണേ. മനസ്സു കുറെ മടിയ മല ചമക്കിട്ടോ. അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും. വിജയട്ടാ, നിത്യാഭ്യാസം ഒരാനേനെ എടുക്കുള്ളൂ, മടിയനെ ഒരു മല മുയ്മൻ അങ്ങോട്ട് ചുമക്കും. അപ്പൊ ആരാ മുടുക്കേ? നിങ്ങളിങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്കും പണിക്കും പോവാതെ. എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്? ഈ നേരം വെളിച്ചാകുമ്പോ തന്നെ കുളി നിസ്കാരം കഴിഞ്ഞ് തുണി മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും. പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ? ചിന്തിക്കണടോ. എന്ത്? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? എന്ത്? അപ്പൊ പലതു. അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ചു പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരി ഇടരുത്. പിന്നെ നിങ്ങളുടെ 1 rupee അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണൽ വാരി ഇടുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ തന്നല്ലേ എന്റെ ആവോലി ചീഞ്ഞു പോകും. അസ്രഫേ, നീ വെക്കോ, ഇവരെ പണി മുടക്കായിരിക്കണോരാ. എഴുതിക്കും രമേശ. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്ത് പോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണ്, ഒരു പണിക്കും പോവാത്ത ഞമ്മളും ജീവിക്കണ്. അപ്പൊ ആരാ മുടുക്കന്മാര്? അത് നിങ്ങൾ തന്നെ മുടുക്ക. എന്നാ ഒരു കാര്യം, എന്ത്? നാളെ വരുമ്പളേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട് അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാ മതി. രമേശ, ഒരു ചായ എടുത്തോ. ഞാൻ ഈ സൈതലിക്കാരൻ കണ്ടിട്ട് വരാം. അല്ല, എന്തെത്തപ്പ നമ്മള് ബാലന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ ഓന് നേരമില്ല, മണ്ടലോടെ മണ്ടല. ഈ ബെടിക്കെട്ടിനിടയിൽ നായ കുടിക്കാൻ മാറിയാ, എങ്ങോട്ടാ പോണ്ടെന്ന് ഓനെന്നെ നിശ്ചയില്ല. വല്ലാത്തൊരു പകനോയ്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ, നൈമിഷികമാണ് ഈ ജീവിതം മനുഷ്യ ഓർക്കുക. നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മറത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച സിംഹത്തെ പോലെ രണ്ടെണ്ണം ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുണ്ടെന്നറിയോ? എന്തോണ്ടാ? വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലെന്ന് ഓർത്തിട്ടാ. എടാ, 10 paisa ഉപകാരം രണ്ടിനും കൊണ്ടുമില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കായിരിക്ക. അവന്റെ ഒരു പാട്ട് ജതിവിസയാക്കണ്ടോ? അധ്വാനിച്ച് ജീവിക്കണ അഹങ്കാരമായി. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കാട്ടുക? അതെ, ഇപ്പൊ തന്നെ 350 rupees പറ്റും. 150 rupees എനിക്ക് ഇങ്ങോട്ടുള്ള ഒരാള്. അതെങ്ങനെ? അല്ല, ഇന്നലെ 1 kilo നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു. 1 kilo നത്തോലിക്ക് 500 rupees. 500 rupees കിട്ടിയാ ഭാഗ്യം. ഇങ്ങോട്ട് വന്ന്. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി, നത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീന. അതുകൊണ്ട് ഒരു ചായ എടുത്തു. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്, ചായ കൊടുക്കണോ എടുക്കണോ? ശരിയല്ലേ? ഇത് ഏതവന്മാരാണ്? വണ്ടി പഠിപ്പിക്കുന്ന കാശ്? ഓ, പൈസ ഒന്നില്ല. പൈസ ഒന്നില്ല അല്ലേ? ഇതിലെ 11th page എഴുതിക്കോ, 12th page എഴുതണ്ട, അത് വലിയ ഹോട്ടലിലെ പറ്റെഴുതുന്ന പേജാ കേട്ടോ. അതിനാ മേടിക്കണം, പൈസയും കൊടുക്കണം. ഇന്ന് ഇങ്ങോട്ട് പോയാലോ, ഇങ്ങോട്ട് പോയി നോക്കാം. ഇവനൊന്നും ജോലി എടുത്ത് ജീവിക്കൂല. എല്ലാം കഴിയുമ്പോ കാശില്ലെന്ന് പറയാൻ ഞാൻ എന്താ പൊതുസ്വത്താ? ആര് പറഞ്ഞു കാശില്ലെന്ന്?
വന്നേ സാരിയൊക്കെ പിന്നച്ചിട്ട് ഇത് കണ്ടോ, ഇതിൽ ഏഴാമത്തെ പേജിൽ എഴുതിക്കും, എട്ടാമത്തെ പേജിൽ തമ്മന റാണിയുടെ പറ്റ എഴുതുന്നാ. എന്റെ സ്വഭാവം മാറ്റരുത്. എന്റെ പുഷ്പ ഒലിപ്പിക്കല്ലേ ശശി, ഒലിപ്പിക്കല്ലേ. അങ്ങ് സ്വർഗം കാണുമ്പോ വിളിക്കുന്ന വിളിയുണ്ടല്ലോ, അത് ഈ പുഷ്പ എടുത്ത് വേണ്ട. മര്യാദക്ക് എന്റെ കാശിതാ, കാശ് മേടിച്ചോണ്ട് ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. എന്നാ പാലാരി വിട്ട ശശി ഒന്ന് കാശൊന്ന് മേടിച്ചേടി. ആ മേടിക്ക. അത് ശരി, അപ്പൊ കളി കാര്യമായോ? കൊള്ളാവല്ല പെണ്ണ. ഇതെങ്കി ഇത് അണ്ണാ, ഓട്ടോറിക്ഷ ഒന്ന് പിടിക്കാവോ? പറയുന്ന കേക്കുന്നില്ല. ഇത് ഊര് അണ്ണാ, പോയ ഓട്ടോറിക്ഷ ഒന്ന് പിടിക്കാവോ? അതാ ഇല്ല പോയതാ, ഓട്ടോയാ. എന്റെ പാട്ടി പിടിക്കും. എന്നാലും ആ ലോട്ടറിക്കാർ ഇത് എവിടെ പോയിരിക്കും? ലോട്ടറി കച്ചവടക്കാരനല്ലാണ്, ഓട്ടോക്കാരനാണ്. അണ്ണാ ഞാനും പറയണ, ഇവനേതോ പട്ടിപിടുത്തക്കാരനാണേ. മാറി ആ ബാഗ് പോയി, ഒന്ന് തുറന്നു നോക്കാൻ പറ്റിയില്ല. അങ്ങനെ ശശി വീണ്ടും ശശിയായി. എത്ര ഷർട്ട് ഉണ്ട്? മൂന്നെണ്ണം. ഇതെന്നെ അലക്കുകടയോ? നമസ്കാരം സാറ്, ഞാൻ ഗൗരി മാഡത്തിന്റെ മേക്കപ്പ് മാനാ. പേര് മുരുകൻ ഡീസന്റ് മുക്ക്. ഈ ഡീസന്റ് മുക്ക് എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണോ? അയ്യോ അല്ല, അത് തിരുവനന്തപുരത്ത് മുടവൻ മുകളിലുള്ള ഒരു ജംഗ്ഷനാ. എന്റെ അച്ഛൻ അവിടെ വർഷോപ്പായിരുന്നു. ഞാന് സത്യൻ, ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. അറിയാം അറിയാം. കാമം, ക്രോധം, കമ്പം, ആഹ്ലാദം, അട്ടകാസം, അട്ടിമറി, സന്തോഷം, വൈക്ലബ്യം, ആശ്ചര്യം, നിരാശ, നിർമാല്യം, നീരസം, ഇതിലേത് തരം മേക്കപ്പ് വേണമെന്ന് ചോദിക്കാൻ വന്നാ സാറേ. ആ കുട്ടിക്ക് ജന്മനാ കിട്ടിയ ഒരു സൗന്ദര്യമുണ്ട്, അത് നശിപ്പിക്കാതെ താനിഞ്ഞ് കൊണ്ടുവന്നാ മതി. ഡീസന്റ് മുക്ക് ചെല്ലേ. കാര്യം നിങ്ങളെല്ലാം നല്ല പിള്ളേരാ, പക്ഷെ ഇതൊരു സിനിമയ്ക്കാമ്പാ. ഫ്രണ്ട്സ് ആണെന്ന് കരുതി കണ്ട അലവലാദികളെ കൊണ്ടൊന്ന് വെള്ളം മേടിച്ചു കൊടുത്ത് അടുപ്പിക്കുന്ന മോശമായിരുന്നു. ഓർണോട് ഒഴിച്ചേ. ഇയാൾക്ക് ഇതെന്തിന്റെ കേടാ? അവന്റെ മുറി മാനവമര്യാദക്ക് ആരുടെങ്കിലും കയ്യും കാലും തല്ലിയോടിച്ച് അവൻ കൊണ്ടുവരുന്ന കാശ്, ആ കാശ് കൊണ്ട് അവൻ മേടിക്കുന്ന കള്ള്, അത് കുടിച്ച് വാടുന്നത് അവന്റെയും ഞങ്ങളുടെയും കരള്. എന്നാ നിങ്ങൾ എന്നെ പിടിച്ചു തിന്ന്. എന്റെ പൊന്നുവായി, നിങ്ങൾക്ക് കാര്യം പറ. ഗൗരി മേനോന്റെ ഒരു ഓട്ടോഗ്രാഫ് നടക്കുക നടക്കൂലേ? നീ എന്നാ പറഞ്ഞേ ഓട്ടോഗ്രാഫ് നടക്കുവെന്ന്? ഏടാ മോനെ, ഈ കച്ച ഈ കൈ കിടന്ന് വളർന്ന കൊച്ചാ കൊച്ച്. 13-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പതിമൂന്ന് വയസ്സുള്ളപ്പോ കലാത്രയം കിട്ടാൻ വേണ്ടി മാർഗം കളിക്കാൻ ഒരു മാർഗവും ഇല്ലാന്ന് എന്റെ കൊച്ചിന് മേക്കപ്പ് ഇട്ട് ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തവനായി മുരുകൻ ഡീസന്റ് ബുക്ക്. അങ്ങനെയുള്ള ഈ ഞാൻ പറഞ്ഞ ഓട്ടോഗ്രാഫല്ല, ഒരു ജീവനം വരെ നിനക്ക് അവളെ തരും. ആണോ? എന്നോ ഓട്ടോഗ്രാഫ് അവിടെ ഇരിക്കട്ടെ, ഇരിക്കട്ടെ. നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചാലോ? ഏത് വഴിക്ക്? അല്ല ചേട്ടൻ പറയണം, ജീവിതം കിട്ടണമെങ്കിൽ എനിക്ക് ചത്താലും വേണ്ടില്ല. വാചേട്ടൻ നമുക്ക് ഇപ്പൊ തന്നെ ഗൗരിമേനെ കാണുന്നു. ജീവിതം ഈ പാതിരാത്രിയില് അത് നിനക്ക്. എടാ മാക്രി, മാക്രി അല്ല ആക്രി, രണ്ടും ഒന്ന് തന്നെ. എടാ ഗൗരി മേനോൻ ഹോളിഡേയിലെ സൂട്ട് റൂമിലാ താമസം. ഈ സമയത്ത് നീ ഒരു ജീവിതം ചോദിച്ച് അങ്ങോട്ട് ചെയ്യുന്ന നിന്റെ ഇപ്പൊ ഉള്ള ജീവിതം കട്ടപ്പുറത്താവും. ആര് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നില്ല? നിനക്ക് ഗൗരിയമ്മയുടെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ച് തന്നിട്ട് ഈ മുരുകൻ ഡീസന്റ് മുക്കുന്ന രാത്രി കള്ളു കുടിക്കുള്ളൂ. വാടാ മകളെ, എഴുന്നേക്കെ. ഇത് വലിയ പ്രശ്നമാവേ ഞാൻ പറയുന്നത്. വാടം കാട്ടി എനിക്കൊരു ജീവിതം കിട്ടും. തുടങ്ങി വെച്ചത് നമ്മുടെ ഗൗരി കുഞ്ഞ എടുക്കണ. ഇതിന്റെ നേരത്ത് ഉനക്കെന്നെ വേണം? നിന്നെ വേണ്ട, അത് ശരി. അത് അറിഞ്ഞാലേ നീ ഗൗരവമോളെ വിളിക്കുള്ളൂ. വരാൻ പറയില്ല എന്റെ കുഞ്ഞിനോട്. അയ്യോ എന്താ എന്താ കാര്യം? മുരുകണ്ണ പറ, ഇത് മുരുകണ്ണ പറന്ന്. അയ്യോ ഞാനല്ലെന്ന് പറ, എന്റെ കഞ്ഞുകൂടി പൊട്ടിക്കരുത്, ഞാൻ ഇനി മേലെ ആവർത്തിക്കൂല. അരിയന്മാരെ, എന്താ എല്ലാവരും കൂടി ഈ നേരത്ത്? അന്നണി നീ പറ. ഞാനാ? എന്താ കാര്യം? അത് ഇവൻ എന്റെ ഒരു സുഹൃത്താ.
ഇവന് മാഡം ഒരു ജീവിതം കൊടുത്തിരുന്ന അല്ല മാഡത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞ് ഒന്നുമില്ല മാഡം, ഞങ്ങൾ പോയിട്ട് നാളെ സെറ്റിൽ വന്നോളാം. സോറി, ഗുഡ് നൈറ്റ്. എടാ, സംസാരിക്കുന്ന നീ ഒരാണാണെന്ന് അവർക്കും കൂടി തോന്നണമല്ലോ. നിന്റെ ഈ ശബ്ദം കേട്ട് ആർക്കട അങ്ങനെ തോന്നുക? ഹലോ, സമയം ദേ 10:11. മമ്മൂട്ടിയുടെ ഗെറ്റപ്പും കുയിലിന്റെ സ്വരവും. എടാ കുയിലേ, മോനെ സമയം എന്തേ? സമയം. അവന്റെ മനസ്സ് പോലെ തന്നെയാണ് സാർ അവന്റെ ശബ്ദവും. ഒരല്പം മൃദുലമാണ്, തുഞ്ചൻ പറമ്പിലെ തത്തയെ പോലെ ഹൃദ്യമായ ഒരു കിളിക്കൊഞ്ചൻ.